അമ്പൂരിയിൽ ഗൃഹനാഥനെ വെട്ടേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ഭാര്യ കുറ്റം സമ്മതിച്ചു. അമ്പൂരി കണ്ടംതിട്ട ജിബിൻ ഭവനിൽ സെൽവമുത്തുവിനെ കൊലപ്പെടുത്തിയത് താനാണെന്ന് ഭാര്യ സുമലത നെയ്യാർഡാം പോലീസിനോട് വെളിപ്പെടുത്തി. ഒരു ദിവസം നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിലാണ് പ്രതി കുറ്റസമ്മതം നടത്തിയത്. പെട്ടെന്നുണ്ടായ പ്രകോപനമാണ് കൊലപാതകത്തിന് കാരണമെന്ന നിഗമനത്തിലാണ് പോലീസെങ്കിലും കൊല്ലപ്പെട്ട സെൽവമുത്തുവും ഭാര്യ സുമലതയും തമ്മിൽ വഴക്ക് പതിവായിരുന്നുവെന്നാണ് നാട്ടുകാർ പറയുന്നത്. ശനിയാഴ്ച പുലർച്ചെയാണ് മലയോര ഗ്രാമമായ അമ്പൂരിയെ നടുക്കിയ കൊലപാതകം നടന്നത്. മരിച്ച സെൽവമുത്തുവിന് 52 വയസ്സുണ്ട്. പ്രതി സുമലതയ്ക്ക് 40 വയസ്സാണുള്ളത്. സുമലത ഷീബ എന്ന പേരിലാണ് നാട്ടിലറിയപ്പെടുന്നത്. ഇന്നലെ പുലർച്ചെ സുമലത സമീപ വീട്ടിലെത്തി ഭർത്താവ് പരിക്കേറ്റ് കിടക്കുന്നുവെന്നും ആശുപത്രിയിൽ എത്തിക്കാൻ സഹായിക്കണമെന്നും ആവശ്യപ്പെട്ടപ്പോഴാണ് വിവരം പുറത്തറിയുന്നത്. അയൽവീട്ടുകാർ എത്തിയപ്പോൾ ചലനമറ്റ നിലയിലായിരുന്നു. സെൽവമുത്തു രാവിലെ ടാപ്പിങ്ങിന് പോകുന്നതിനിടെ കാൽവഴുതി വീണപ്പോൾ ടാപ്പിംഗ് കത്തികൊണ്ട് മുറിവേറ്റുവെന്നും തുടർന്ന് മടങ്ങിയെത്തി കട്ടിലിൽ കിടന്നുവെന്നുമാണ് സുമലത നാട്ടുകാരോട് പറഞ്ഞത്. സംശയം തോന്നിയ നാട്ടുകാർ പരിശോധിച്ചപ്പോൾ സെൽവമുത്തുവിൻ്റെ തലയിലും കഴുത്തിലും ആഴത്തിലുള്ള വെട്ടേറ്റ മുറിവുകൾ കണ്ടെത്തി. തുടർന്ന് നെയ്യാർഡാം പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു. തലയിലും കഴുത്തിലും വെട്ടേറ്റ നിലയിൽ കിടക്കയിലായിരുന്നു മൃതദേഹം. ഭാര്യ സുമലതയെ നെയ്യാർഡാം പോലീസ് കഴിഞ്ഞ ദിവസം തന്നെ കസ്റ്റഡിയിലെടുത്തിരുന്നു. ഭാര്യയുടെ മൊഴികളിൽ വൈരുദ്ധ്യമുണ്ടെന്ന് പോലീസ് സൂചിപ്പിച്ചു. തുടർന്ന് ഉന്നത ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ നടത്തിയ ചോദ്യം ചെയ്യലിലാണ് സുമലത കുറ്റം സമ്മതിച്ചത്. കട്ടിലിൽ വെച്ച് ഭർത്താവിനെ വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നുവെന്നാണ് ഭാര്യയുടെ കുറ്റസമ്മതം. സെൽവമുത്തു റബ്ബർ ടാപ്പിങ്ങിനൊപ്പം ഡ്രൈവറായും ജോലി ചെയ്തിരുന്നു. പണം പലിശയ്ക്ക് കൊടുക്കുന്ന പതിവുമുണ്ട്. സുമലതയ്ക്ക് മുൻപ് മാനസികാസ്വാസ്ഥ്യം ഉണ്ടായിരുന്നതായും ചികിത്സയ്ക്ക് വിധേയായിട്ടുണ്ടെന്നും നാട്ടുകാർ പറഞ്ഞു. മുൻപും ഭാര്യയും ഭർത്താവും തമ്മിൽ കുടുംബ വഴക്കും പതിവായിരുന്നു. ഇവർക്ക് 3 മക്കളാണുള്ളത്. മൂത്ത മകൻ ജിബിൻ ബംഗളൂരുവിലാണ്. ബാംഗ്ലൂരിൽ നഴ്സിംഗ് പഠിക്കുന്ന ജിബിൻ വിവരമറിഞ്ഞ സ്ഥലത്തെത്തി. നെയ്യാറ്റിങ്ങര DYSP അനിൽകുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് കേസ് അന്വേഷിച്ചത്. സുമലതയെ കോടതിയിൽ ഹാജരാക്കി. സംഭവത്തിൽ വിശദമായ അന്വേഷണം നടക്കുകയാണെന്ന് നെയ്യാറ്റിങ്ങര പോലീസ് അറിയിച്ചു. പുള്ളിക്കാരി ഒരു മൗനമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരാളാണ്. അധികമാരോട് സംസാരിക്കുക അങ്ങനെയൊന്നുമില്ല. അങ്ങനെയുള്ളൊരു പ്രകൃതക്കാരിയല്ല. വളരെ സൈലൻ്റായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഈ സ്ഥലം കണ്ടംതിട്ട നെടുമ്പുല്ലി കണ്ടംതിട്ട.